ഇത്രയും വർഷത്തിനിടയ്ക്ക് രാജ്യം ഇതാദ്യമായി ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നതെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ 70 വർഷത്തിനിടയിൽ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അത്ഭുതപൂർവമായ സമ്മർദ്ദമാണ് രാജ്യത്തിന്റെ ധനകാര്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സ്വകാര്യ മേഖല ഊർജിതമാക്കുന്നതിനുള്ള നടപടികളാണ് വേണ്ടതെന്ന് അദ്ദേഹം വിലയിരുത്തി. എന്നാൽ ആരും ആരെയും വിശ്വസിക്കുന്നില്ല. സ്വകാര്യ മേഖലക്കുള്ളിൽ ആരും വായ്പ നൽകാൻ തയ്യാറുമല്ല. എല്ലാവരും പണമായി ഇരിക്കുന്നു. അസാധാരണ നടപടികൾ കൈക്കൊള്ളേണ്ട സാഹചര്യം അതിക്രമിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിച്ചാൽ ഒരു പരിധിവരെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാവും. സ്വകാര്യ മേഖലയിലെ നിക്ഷേപകരുടെ ഭയം ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനാണ്. അത്തരത്തിൽ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് കൂടുതലായി വേണ്ടത്. സാമ്പത്തിക വളർച്ചാ നിരക്കിന്റെ കാര്യമെടുത്താൽ 5 വർഷത്തിനിടയ്ക്ക് നിരക്ക് ഏറ്റവും താഴ്ന്ന് 6.8% പോയി. 2009-2014 കാലഘട്ടത്തിലായിരുന്നു വിവേചനരഹിത വായ്പാ നയം ആരംഭിച്ചത്. അതിനാൽ തന്നെ 2014 ശേഷം NPA-യിൽ കാര്യമായ വർധനവ് സംഭവിച്ചു. ഇത് പുതിയ വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ കഴിവിനെ ഒരു പരിധിവരെ കുറച്ചതും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടു. പണത്തിന്റെ ലഭ്യതയിലുള്ള അസന്തുലിതാവസ്ഥ തന്നെയാണ് ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചത്. 2011 മുതൽ എടുത്തു നോക്കിയാൽ തന്നെ വ്യക്തമാകും യഥാർത്ഥത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്കിലുണ്ടായ തകർച്ച. അതോടൊപ്പം തന്നെ ചെറുകിട വ്യാവസായിക കാർഷിക മേഖലകൾ മുതൽ വൻ കമ്പനികൾ വരെ കനത്ത പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത്. ആശങ്കാജനകമായ രീതിയിൽ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ തളർച്ചയെന്നും കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാതെ യഥാർത്ഥ ബോധ്യത്തോടെ വിലയിരുത്തണമെന്നും മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജ് കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഡോളറിന്റെ മൂല്യം രാജ്യാന്തര വിപണിയിൽ ശക്തമാകുന്നത് ഇന്ത്യ അടക്കമുള്ള വിപണികളിൽ നിന്ന് വിദേശ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്നതും ഇന്ത്യക്ക് ക്ഷീണമാണ്. നിലവിലെ സാഹചര്യം വളരെയധികം ഗുരുതരമാണെന്ന് തന്നെയാണ് മുൻ റിസർവ് ബാങ്ക് ഗവർണർ അടക്കം നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ ഉൾപ്പെടെയുള്ളവർ പറയാൻ ശ്രമിക്കുന്നത്. കൃത്യമായ ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നീട് ഒരിക്കലും സാധിച്ചില്ലെന്ന് വരാം. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഗ്രഹിച്ച സാമ്പത്തിക പ്രതിസന്ധി താൽക്കാലികമായി അവസാനിച്ചിരുന്നെങ്കിലും സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധി ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. കർശനമായ നിയന്ത്രണങ്ങളും ആസ്തി വിൽപ്പനയുമാണ് രാജ്യത്തെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ ബാധിച്ചിരുന്നത്. നിരാശയുടെ മൂടൊഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകൾ കാണണമെന്ന് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസും അഭിപ്രായപ്പെട്ടിരുന്നു. തളർച്ച പ്രകടിപ്പിച്ച് നിരാശരായി ഇരിക്കാതെ മുന്നോട്ടുള്ള അനന്ത സാധ്യതകളിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. We grew children into socially committed men and women. Indira Gandhi Public School, Mambaram.